രാമഭദ്ര നീ രക്ഷപ്പെട്ടടാ. നീ കാര്യം പറ. അപ്പ ആണ് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്. യു ഹാവ് എ മെസ്സേജ്. ഒരാഴ്ച തുടങ്ങാനിരുന്ന പ്ലസ് വൺ പരീക്ഷ ഒരാഴ്ചത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. തിങ്കളാഴ്ച തുടങ്ങാനിരുന്ന പ്ലസ് വൺ പരീക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേരളത്തിലെ കോവിഡ് സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്താതെയാണ് പരീക്ഷ തീരുമാനിച്ചതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് നടക്കില്ല. നീ ഇമോഷണൽ ആവരുത്. എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. കുറച്ച് സമയെടുക്കും. ധൃതി പിടിച്ച ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ. നന്ദി. രേണുക, കേരളത്തിലേത് ഗുരുതരമായ കോവിഡ് സാഹചര്യമാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഈ സാഹചര്യത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി വിലയിരുത്തുന്നു. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പ് സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോ ഏറെക്കുറെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊന്ന് തിന്നുന്നതാ. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു എങ്കിൽ പറഞ്ഞു കൊടുക്കും മുത്തച്ഛ. ഇങ്ങനെ പോയാൽ എന്റെ ഗതി എന്താ? മാത്രമല്ല, രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം എടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ തൽക്കാലത്തേക്ക് നടത്താനാകില്ല എന്നൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിട്ടുണ്ട്. നിലവിലെ പരീക്ഷ ഒരാഴ്ചത്തേക്ക് എന്ന നിലയിലാണ് കോടതി നീട്ടിവെച്ചിട്ടുള്ളത്. അതിനുശേഷം സാഹചര്യം അനുസരിച്ചായിരിക്കും ഇനി തുടർ നടപടികളും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടൊന്നും ഒരു ആവശ്യമില്ല. തൽക്കാലം ഇത്രയും മതി.